വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. കുറേ വ്യൂവേഴ്സ് നമ്മളോട് ഭട്ടൂരയുടെ റെസിപ്പി കാണിക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഭട്ടൂരയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. കണ്ടു നോക്കാം. ഭട്ടൂര ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് മൈദയാണ്. പിന്നെ ഇവിടെ എടുത്തു വെച്ചേക്കുന്നത് 1.5 കപ്പ് മൈദയാണ്. വെയ്തെടുക്കുവാണെങ്കിൽ 180 ഗ്രാം മൈദ. നമുക്ക് മൈദ വെച്ചിട്ട് ഗോതമ്പ് പൊടി വെച്ചിട്ടൊക്കെ ഇതുണ്ടാക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. മാറ്റി വെക്കാം. ഇത് കുഴയ്ക്കാനായിട്ട് ബൗളോ അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു പാത്രമോ എല്ലാം എടുക്കുക. ഇതിനകത്തേക്ക് 3 ടേബിൾ സ്പൂൺ തൈര്. തൈരിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ തന്നെ റവ ചേർക്കാം. 2 ടീസ്പൂൺ ഷുഗർ, പഞ്ചസാര 2 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇതെല്ലാം കൂടെ ആദ്യം ഒന്ന് മിക്സ് ചെയ്യാം. ഭട്ടൂര നമ്മൾ പല വേർഷനിലുണ്ടാക്കും. ഭട്ടൂരയ്ക്കകത്ത് ഈസ്റ്റ് ഇട്ടിട്ടുണ്ടാക്കും, ബേക്കിംഗ് സോഡ ഇട്ടിട്ടുണ്ടാക്കും, മുട്ട ചേർത്തിട്ട് ഭട്ടൂര ഉണ്ടാക്കും, പൊട്ടിറ്റോ കഴിച്ചുണ്ടാക്കും. അങ്ങനെ പല രീതിയിൽ നമ്മൾ ഭട്ടൂര ഉണ്ടാക്കാറുണ്ട്. അതിലൊരു വേർഷനാണ് ഇപ്പം ഞാൻ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, ഇതൊന്ന് മിക്സ് ചെയ്ത് ഒരു മിനിറ്റ് വെച്ച ശേഷം നമുക്കിതിനകത്തേക്ക് മൈദ ചേർക്കാം. നമ്മളിവിടെ മൈദ എടുത്തേക്കുന്ന 1.5 കപ്പാണ്. അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചേക്കാം. അതിനകത്തേക്ക് ചേർക്കാം. ഇതിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർക്കുക, സൺഫ്ലവർ ഓയിൽ. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ആ ഓയിലും റവയുടെ മിക്സ്ചറും എല്ലാം കൂടെ മൈദയിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. അവിടെ ഇപ്പോൾ ഈ ഒരു ടെക്സ്ചറാണ്, ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ഇപ്പോൾ 1/4 കപ്പ് വെള്ളം എടുത്ത് വെച്ചേക്കുന്നേ. ഗ്രാജുവലി ആഡ് ചെയ്യാം. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്യും, ഒരുപാട് എണ്ണ കുടിക്കും. അതുകൊണ്ട് വെള്ളം പാകത്തിന് പാടുള്ളൂ. ഞാൻ 1/4 കപ്പ് തന്നെ ഫുള്ളായിട്ട് ഒഴിച്ചിട്ടില്ല, കുറച്ച് ബാക്കിയുണ്ട് വെള്ളം. ഒരു 5 മിനിറ്റോളം നീഡ് ചെയ്യുക. നീഡ് ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഫോൾഡ് ചെയ്ത് നീഡ് ചെയ്യുക, ഫോൾഡ് ചെയ്യുക, നീഡ് ചെയ്യുക. ഇത് കഴിച്ച് ഡോ ബോളാക്കി ഇതിലേക്ക് കുറച്ച് ഓയിൽ റബ് ചെയ്ത് കൊടുക്കുക. നമ്മളിങ്ങനെ ഒഴിക്കുന്നത് ഡ്രൈ ആയി പോകാണ്ടിരിക്കാനായിട്ടാണ്. നന്നായിട്ട് എണ്ണ തൂക്കുക, അതിനുശേഷം കവർ ചെയ്ത് 1 മണിക്കൂർ മാറ്റി വയ്ക്കുക. അപ്പോൾ കവർ ചെയ്യുമ്പോൾ നല്ല തുണി ഉപയോഗിക്കുക. നല്ല തുണി ഉപയോഗിച്ച് കവർ ചെയ്ത ശേഷം 1 മണിക്കൂർ മാറ്റി വയ്ക്കുക. അപ്പോൾ 1 അവറായിട്ട് നമ്മുടെ ഭട്ടൂരയുടെ ഡോ പ്രസ് ചെയ്യാൻ വെച്ചേക്കായിരുന്നു. ഇനി നമുക്കത് പരത്തി ഭട്ടൂരയുടെ ഷേപ്പിലാക്കി എടുക്കാം. നമ്മൾ ഏത് പാത്രത്തിലാണോ കുക്ക് ചെയ്യുന്നത്, ഒത്തിരി വലിയ പാത്രത്തിലൊക്കെയാണ് വലിയ സൈസിൽ ഭട്ടൂര ഉണ്ടാക്കാം, ചെറുതാ ഉള്ളതെങ്കിൽ അതിനനുസരിച്ച് ചെറിയ വലിപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. കുഴച്ച ശേഷം ഓരോന്നും നന്നായിട്ട് ബോളാക്കി എടുക്കുക. ഇതെല്ലാം ഇച്ചിരി ഓയിൽ ക്രഷ് ചെയ്ത് കൊടുക്കുക. കവർ ചെയ്ത് 1-10 മിനിറ്റ് വെക്കുക. ഈ സമയം കൊണ്ട് നമുക്ക് എണ്ണ ചൂടാക്കി വെക്കാം. നമ്മൾ ഭട്ടൂര ആയതുകൊണ്ട് ഡീപ് ഫ്രൈ ആണ് ചെയ്യുക.
ഫിഷിന് നന്നായിട്ട് എണ്ണ ഒഴിക്കണം. സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. സൺഫ്ലവർ ഓയിലോ റൈസ് ബ്രാൻ ഓയിലോ അങ്ങനെയുള്ള ഓയിലുകൾ ഉപയോഗിക്കാം. ഡോ എടുക്കാം. അതേപോലെ ബാക്കിയുള്ളതും പരത്തി എടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് പൊടിയിടാം, കുറച്ച് പൊടിയിട്ടിട്ടും പരത്തി എടുക്കാമെന്നാണ്. ഞാനത് എണ്ണ തൂത്തുകൊണ്ട് നമുക്ക് അധികം പൊടിയിടേണ്ട വരുന്നില്ല. എണ്ണ ചൂടായി, അതിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ടേൺ ചെയ്ത് മറ്റേ സൈഡും കൂടെ ഇതേപോലെ ബ്രൗൺ ആക്കി എടുക്കാം. രണ്ട് സൈഡും ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ എടുക്കാം. ഇതേപോലെ ബാക്കിയുള്ള ഭട്ടൂരയും ഇതേപോലെ പരത്തി ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഒരു മീഡിയം ഹീറ്റിലാണ് കുക്ക് ചെയ്യുന്നത്. ഒരുപാട് ലോയിലല്ല, ഒത്തിരി ഹൈയിലും അല്ല. ഹൈലിട്ട പെട്ടെന്ന് ബ്രൗൺ ആവും. എപ്പോഴും ഇടുമ്പോൾ ആദ്യം ഹൈലിടുക, പിന്നെ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കുക. പരത്തുമ്പം ഈവൻ തിക്നെസ് ആയിരിക്കണം. ചിലടത്ത് കട്ടി കൂടുകയും ചിലടത്ത് കട്ടി കുറവുകയാണെങ്കിൽ പൊങ്ങാനായിട്ട് ഹെൽപ്പ് ചെയ്യത്തില്ല. അതുകൊണ്ട് എല്ലായിടും ഒരേ തിക്നെസ് ആയിരിക്കണം. എല്ലാ ഭട്ടൂരയും ഫ്രൈ ചെയ്തെടുത്തു. അപ്പൊ ഈ ഒരു ഭട്ടൂരയുടെ റെസിപ്പി നിങ്ങൾ കണ്ടല്ലോ. ഈ ഒരു അളവില് നമുക്ക് 6 ഭട്ടൂരയാണ് ഈ സൈസിൽ കിട്ടുക. ഇച്ചിരി ബിഗർ ആണെങ്കിൽ അതിനനുസരിച്ച് നമ്പർ കുറയും. അപ്പൊ ഈ അളവിൽ ഒരു 6 ഭട്ടൂര നമുക്ക് കിട്ടി. ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ തന്നെ എല്ലാം നല്ലതായിട്ട് പഫ്ഡ് അപ്പ് ആയിട്ടുള്ള ഭട്ടൂരയാണ്. ചൂടോടെ സെർവ് ചെയ്യുക. ഇവിടെ ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്ന് പറയുന്നത് ചോള മസാലയാണ്. ഇതൊരു റെസിപ്പി നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അതും ഒരു കുറച്ച് ആണിയൻസും കൂടെ സെർവ് ചെയ്താൽ നല്ലൊരു എക്സലന്റ് കോമ്പിനേഷൻ ആണ്. ഈ റെസിപ്പി നിങ്ങൾ എല്ലാവരും ട്രൈ ഔട്ട് ചെയ്യുക. നല്ല വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺഡ് ടു മഹിമാസ് കുക്കിംഗ്.